ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ടല്ലേ. അതിൽ പ്രധാനമാണ് നമ്മുടേതുപോലെ ഒരു അക്കൗണ്ട് എടുത്തതിന് ശേഷം നമ്മളുടെ സുഹൃത്തുക്കളെ എല്ലാം ആഡാക്കി അവരോട് പണം ചോദിക്കുക എന്നുള്ളത്. ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പലർക്കും അബദ്ധം പറ്റുന്നതുമുണ്ട്. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടനായ നിർമ്മൽ പാലാഴി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി. വേറൊന്നുമല്ല, സ്ക്രീൻഷോട്ടുകളെല്ലാം പങ്കുവച്ചതിന് ശേഷം അദ്ദേഹം ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് പോയിരുന്നതാണ്, അതിൽ പണം ചോദിച്ചതോടെയാണ് ഈ സംഭവം പൊളിയുന്നത്, എന്തായാലും ദ്രോഹമായി പോയി എന്നാണ്. അതായത് ആൾക്കാർ കാണുന്നവർ അല്ലെങ്കിൽ സംസാരിച്ചവർ വിചാരിച്ചോട്ടെ, എനിക്ക് അത്രയെങ്കിലും ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ച് പോയിക്കൊണ്ടിരുന്നു, പൈസ ചോദിച്ചിരുന്നില്ലെങ്കിൽ അത് എനിക്കൊന്നുമില്ല, നല്ലതായിരുന്നു, എന്തിനാണ് നീ പൈസ ചോദിക്കാൻ പോയെന്ന്. തുടർന്ന് താഴെ രസകരമായ ഒരു കമന്റ് വന്നു, അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങളാണെന്ന് വിചാരിച്ച് ഞാൻ പൈസ കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ നിർമ്മൽ അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു തവണ കൂടി ഞാനാണെന്ന് വിചാരിച്ചിട്ട് പൈസ അയച്ചു തരുമോ എന്നുള്ളത്. എന്തായാലും രസകരമായി തന്നെ ഈ ഒരു സംഭവം അവതരിപ്പിച്ച് വെച്ചെങ്കിലും ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. പലപ്പോഴും ഫേസ്ബുക്കിൽ ഒരുപാട് അക്കൗണ്ടുകൾ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം അക്കൗണ്ടുകൾ ജെന്യൂൻ ആണെന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇതൊക്കെ തന്നെ സ്കാമുകൾക്കുള്ള പഴുതുകളും കൂട്ടുന്നുണ്ട്. എന്തായാലും ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നോർമലി നിങ്ങളോട് സംസാരിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ കൂടിയും ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ അവരാണെന്ന് കൺഫേം ചെയ്യുന്ന, എന്തെങ്കിലും ജെന്യൂനായി തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്തതിന് മാത്രം പണം ഇടപാടുകളെ പറ്റി സംസാരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അടുത്ത സുഹൃത്തുക്കളാണ് പണം കടം ചോദിക്കാൻ വേണ്ടി മാത്രം അത്ര അടുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായും ഫോൺ നമ്പറുകളും കാണാൻ വഴിയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്കാമുകൾ അധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം. അതിൽ കൂടുതൽ ഒന്നും തന്നെ ഫേസ്ബുക്ക് വഴി നടക്കുന്ന ഈ ഒരു തട്ടിപ്പിനെതിരെ നമുക്ക് ചെയ്യാനും കഴിയില്ല.